നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മഞ്ജു. ചടങ്ങുകളൊക്കെ നന്നായിട്ട് നടന്നു മോളെ. തീയതിക്ക് തീരുമാനിച്ചോ? ഇല്ല, പക്ഷേ ഈ മാസം തന്നെ ഉണ്ടാവും. മഞ്ജു, മാധവന്റെ മരണത്തില് പുനരന്വേഷണം വേണമെന്ന് പറഞ്ഞ് മോള് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു കത്തയച്ചിരുന്നില്ലേ? അയച്ചിരുന്നു. ആ അപേക്ഷ നിരസിച്ച് മുകളിൽ നിന്ന് ഓർഡർ വന്നിട്ടുണ്ട്. ഒരു പോലീസുകാരൻ മരിച്ച നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് ഇത്രേ ഉള്ളൂ സർ. അതോ അച്ഛൻ വെറൊരു ഹെഡ് കോൺസ്റ്റബിൾ ആയതുകൊണ്ടാണോ മേലുദ്യോഗസ്ഥർ ഇങ്ങനെ പെരുമാറുന്നത്? വെറുതെ മേലുദ്യോഗസ്ഥരെ കുറ്റം പറയണ്ട. ഈ സ്റ്റേഷനിലെ ആരെയും അറിയിക്കാതെ നീയും മിനിമോളും കൂടി കുറെ അന്വേഷണം നടത്തിയതല്ലേ? നിനക്കുള്ള ചില തോന്നലുകളല്ലാതെ എന്തെങ്കിലും തെളിവ് കിട്ടിയോ? നിന്നെ തൃപ്തിപ്പെടുത്തുന്നവരെ അന്വേഷണം നടത്താൻ മുകളിലിരിക്കുന്നവർക്കെ വട്ടൊന്നുമില്ല. ഫ്രാൻസിസ്, താനൊന്നും മിണ്ടാതിരുന്നേ. മോളെ, മോള് വിഷമിക്കണ്ട. നമുക്ക് ഒന്നുകൂടി ആ കേസ് പഠിച്ചു നോക്കാം. എന്തെങ്കിലും തെളിവുകൾ കിട്ടിയാൽ അതുകൂടി കാണിച്ച് നമുക്ക് വീണ്ടും ഒരു അപേക്ഷ കൊടുക്കാം. ഇത്രയും കാലമായിട്ടും ഇല്ലാത്ത എന്ത് തെളിവാ സാറ് കൂടി കണ്ടുപിടിക്കാൻ പോണേ? എന്റെ പൊന്നുമോളെ, ഈ കേസിൽ ഇനി ഒരു അന്വേഷണവും നടക്കാൻ പോകുന്നില്ല. മാധവൻ മരിച്ചത് ഒരു ആക്സിഡന്റില്. ആ സത്യം അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നതാ നിനക്ക് നല്ലത്. തനിക്ക് മഞ്ജുവിനോട് എന്താണ് ഉത്തരപ്പക? ആകെ തകർന്നിരിക്കുമ്പോ തന്നെ വേണം തനിക്ക് ചവിട്ടി താഴ്ത്താൻ. എനിക്ക് മഞ്ജുവിനോടൊരു പകയില്ല. ഞാൻ അവളെ സത്യാവസ്ഥ പറഞ്ഞ് ധരിപ്പിച്ചെന്നേ ഉള്ളൂ. മാധവന്റെ കേസിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്കറിയാം. എന്നിട്ടും സാറെന്തിനാ അവളുടെ ഈ അന്വേഷണത്തിനെ വെറുതെ സപ്പോർട്ട് ചെയ്യുന്നത്? അവളുടെ ഈ ഭ്രാന്തിന് കൂട്ടു നിൽക്കാതെ സത്യാവസ്ഥ പറഞ്ഞ് മനസ്സിലാപ്പിക്കുകയാണ് സാറ് ചെയ്യേണ്ടത്. അവള് കല്യാണം ഉറപ്പിച്ച പെണ്ണല്ലേ? ഈ സമയത്ത് ആവശ്യമില്ലാത്ത ഓരോന്നിന്റെ പുറകെ പോയി പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുകയാണോ വേണ്ടേ? ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ടോന്ന് സാറൊന്ന് ആലോചിക്ക്. ഗുഡ് മോർണിംഗ്. എന്തു പറ്റി? രാവിലെ തന്നെ മൂഡ് ഓഫ് ആണല്ലോ. ഏയ്, അങ്ങനൊന്നുമില്ല. അല്ല, മഞ്ജുവിനെ എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട, പക്ഷേ നുണ പറയണ്ട. താൻ വലിയ ടെൻഷനിലാണെന്ന് മുഖത്ത് നോക്കിയറിയാം. അതെന്താണെന്ന് എന്നോടുകൂടി ഷെയർ ചെയ്തൂടെ? എനിക്ക് മഞ്ജുവിനെ സഹായിക്കാൻ കഴിഞ്ഞു എന്ന് വരാം. എന്റെ അച്ഛൻ മരിച്ചത് ഒരു സാധാരണ ആക്സിഡന്റ് ആണെന്ന് എല്ലാരും വിശ്വസിച്ചിരിക്കുന്നത്. ആ കേസിൽ ഉൾപ്പെട്ട ഡ്രൈവർ കുറ്റസമ്മതം നടത്തിയതല്ലേ? പീതാംബരൻ. അയാളിൽ നിന്നാ എന്റെ എല്ലാ സംശയങ്ങളും തുടങ്ങിയത്. അച്ഛൻ മരിക്കുമ്പോ അയാളൊരു പട്ടിണിപ്പാവായിരുന്നു. നാട് നീളെ കടം വാങ്ങിച്ച് കഷ്ടപ്പെട്ടിരുന്ന ഒരാള്. പക്ഷേ അച്ഛൻ മരിച്ചതിന് കുറച്ചു മാസങ്ങൾക്ക് ശേഷം അയാളുടെ നിലയും വിലയൊക്കെ മാറി. രണ്ടാമത്തെ മകളുടെ വിവാഹം ആർഭാടമായി നടത്തി, പുതിയ കാറ് വാങ്ങി. അയാൾക്ക് ലോട്ടറി അടിച്ചെന്ന മറ്റാണ് ഞാനും കേട്ടത്. അതൊക്കെ പച്ച കള്ളോ? ഈ കുറ്റം ഏറ്റെടുത്തതിന് ആരോ പീതാംബരന് നല്ല കാശ് കൊടുത്തിട്ടുണ്ട്. അച്ഛന്റെ മരണം ഒരു കൊലപാതകമാ, അതെനിക്ക് ഉറപ്പാ. പീതാംബരൻ കരുതിക്കുട്ടി മാധവ സാറിനെ എന്തിനു കൊല്ലണം? ചിലപ്പോ മറ്റാർക്കെങ്കിലും വേണ്ടി അയാൾ കുറ്റം ഏറ്റതുമാവാം. അച്ഛനൊരു സത്യസന്ധനായ പോലീസുകാരനായതുകൊണ്ട് ശത്രുക്കൾക്കൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല.
മേലുദ്യോഗസ്ഥർ തുടരന്വേഷണം റദ്ദാക്കിയ സ്ഥിതിക്ക് ഇനി എന്താ മഞ്ജുവിന്റെ പ്ലാൻ? ഡിപ്പാർട്ട്മെന്റ് സഹായിക്കില്ല എന്ന് കരുതി എനിക്ക് ഈ കേസ് വിട്ടുകളയാൻ പറ്റുമോ? ആര് സഹായിച്ചില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ഈ കേസ് അന്വേഷിക്കും. തന്റെ ആത്മവിശ്വാസം ഞാൻ സമ്മതിച്ചു വന്നു. പക്ഷേ താൻ പറഞ്ഞതുപോലെ മാധവൻ സാറിന്റെ മരണത്തിന് മുന്നിൽ മറ്റു ചിലരുണ്ടെങ്കിൽ താൻ കൂടുതൽ സൂക്ഷിക്കണം. തന്റെ മേലുദ്യോഗസ്ഥരെ സ്വാധീനിച്ച് പുനരന്വേഷണം റദ്ദാക്കാമെങ്കിൽ അവർ നിസ്സാരക്കാരല്ല. തനിക്ക് തന്റെ ശത്രുക്കൾ ആരാണെന്ന് പോലും അറിയില്ല. ഇരുട്ടിൽ ഒളിച്ചിരിക്കുന്ന അവരെ പകൽ വെളിച്ചത്തിൽ നിന്നാണ് താൻ അന്വേഷിക്കുന്നത്. ഇത് വളരെ അപകടം പിടിച്ച കളിയാണ്. അച്ഛനെ കൊന്ന ആളുകളെ കണ്ടുപിടിക്കാൻ താൻ കാണിക്കുന്ന വാശി ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നു. തന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. പക്ഷേ ഇതിന്റെ പേരിൽ തനിക്ക് മാത്രമല്ല, തന്റെ കുടുംബക്കാരുടെ ജീവിതം പോലും അപകടത്തിലാവും. മാധവൻ സാറിന്റെ മരണത്തോടെ തന്റെ കുടുംബത്തിന് വലിയൊരു നഷ്ടം സംഭവിച്ചു. ഇനിയും ഒരു ദുരന്തം തന്റെ കുടുംബത്തിന് താങ്ങാൻ കഴിയും. താൻ എടുക്കുന്ന തീരുമാനം തന്റെ കുടുംബത്തെയും ബാധിക്കുമെന്ന് മറക്കരുത്. പിന്നെ ഞാൻ പറയാനുള്ളത് പറഞ്ഞേ ഉള്ളൂ. തന്റെ തീരുമാനം എന്തായാലും ഞാനും അതിന്റെ കൂടെയുണ്ട്. സ്റ്റേഷനിലേക്ക് ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട. ഓക്കെ, ബൈ. സാറിന് എവിടെ ആയിരുന്നു? ആ ഓഫീസിന്റെ ഭാഗത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോകുന്നത് നല്ല കേട്ടോ, അല്ലെ അങ്ങോട്ടുള്ള വഴി മറന്നു പോകും. സോറി ഡാഡി, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, ഒരു പ്രധാനപ്പെട്ട ജോലി ചെയ്യാനുണ്ടായിരുന്നു. അതെന്താടാ? എനിക്ക് ഓഫീസിൽ പോകുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ജോലി. ഞാൻ മഞ്ജുവിനെ കാണാൻ പോയി. അത് ശരി, അപ്പോ അത് തന്നെയാണ് പ്രധാനപ്പെട്ട ജോലി. എന്താണെന്നറിയില്ല, ഈ ജോലി ചെയ്യാൻ എനിക്കൊരു പ്രത്യേക താല്പര്യ. എടാ മോനെ, നിന്റെ ഉള്ളിലെ ആഗ്രഹത്തെ മാറ്റി നിർത്തിയിട്ടേ അവളുടെ അടുത്തേക്ക് പോകാവുള്ളൂ. അവക്ക് നിന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം തോന്നിയാൽ അവള് കല്യാണത്തിൽ നിന്ന് പിന്മാറും. ഇതല്ലേ ഡാഡി പറയാൻ വന്നത്? അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണ്ട. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യം അത്. ഞാനെന്താ ചെറിയ കുട്ടിയാണോ? അവളെ ഞാൻ നല്ല നൈസായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ പെണ്ണുങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോ കുറച്ച് സോഫ്റ്റ് ആണോ, എന്നാലേ അവർക്ക് നമ്മൾ മാന്യന്മാരെന്ന് തോന്നുള്ളൂ. അതുകൊണ്ട് അത്തരത്തിൽ എന്റെ സംസാര ശൈലി ഒന്ന് മാറ്റിയെന്നേ ഉള്ളൂ. മാധവന്റെ കേസിന്റെ പുനരന്വേഷണം റദ്ദാക്കിയ വിവരം അവൾ അറിഞ്ഞോ? അറിഞ്ഞു. അവൾ അതിന്റെ സങ്കടത്തിലായിരുന്നു. ഞാനൊരു നല്ല കാമുകനെ പോലെ അവളെ ആശ്വസിപ്പിച്ചു. വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിച്ചു. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ കൂടെ നിൽക്കുന്നു അവളോട് പറഞ്ഞു. അവൾക്കതൊരു ആശ്വാസമായി. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതെ കാര്യത്തിലേക്ക് വാ. അവൾ അന്വേഷണം തുടരൂ. അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം അവൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇതോടെ അത് ഉപേക്ഷിച്ചിട്ടുണ്ടാവും. ഞാൻ അവളെ അങ്ങനെ ഉപദേശിച്ചിട്ടുണ്ട്. നീ അവളോട് എന്താ പറഞ്ഞത് അത് പറ. ഇത്രയും പോലീസുകാർ അന്വേഷിച്ചിട്ടും മാധവൻ സാറിന്റെ മരണം ആക്സിഡന്റ് തന്നെയാണെന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും സത്യം കാണില്ലെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവക്ക് ഉത്തരം മുട്ടി. ഇനിയെങ്ങാനും മേലുദ്യോഗസ്ഥരെ ആരെയെങ്കിലും സ്വാധീനിച്ചിട്ടാണ് കേസിന്റെ അന്വേഷണം റദ്ദാക്കിയതെങ്കിൽ അങ്ങനെയുള്ളവരെ പേടിക്കല്ലേ വേണ്ടെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവള് ശരിക്കും പേടിച്ചു. അങ്ങനെ ആരെങ്കിലും ഈ കേസ് തേച്ചുമാച്ചു കളയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇനി അത് അന്വേഷിക്കുന്നത് മഞ്ജുവിന് മാത്രമല്ല,
അവളുടെ കുടുംബത്തിനും അത് അപകടമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. കുടുംബത്തിന്റെ കാര്യം പറഞ്ഞ നന്നായി. എങ്ങാനും സ്വന്തം ജീവന് വില കൊടുക്കാതെ അവളെ അന്വേഷിക്കാൻ തീരുമാനിച്ചാൽ കുടുംബത്തെ കുറിച്ച് ആലോചിക്കുമ്പോ അവളൊന്ന് തളരും. തളർന്നു കഴിഞ്ഞു. മരിച്ചുപോയവരെ കുറിച്ചല്ല, ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചാണ് ചിന്തിക്കേണ്ടതെന്ന് ഞാൻ അവളെ ഉപദേശിച്ചു. അവൾ ഇനി ആ കേസിനെ കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. നിന്റെ സംസാരത്തിൽ അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയോ? അയ്യോ ഇല്ല, ഞാൻ പറഞ്ഞല്ലോ ഞാൻ വളരെ നൈസായിട്ടാണ് എല്ലാം കൈകാര്യം ചെയ്തത്. അന്വേഷണം തുടരാനാണ് അവളുടെ ഉദ്ദേശമെങ്കിൽ ഞാൻ കൂടെ നിൽക്കുമെന്നും അവൾക്ക് ഉറപ്പ് കൊടുത്തു. എന്റെ ആത്മാർത്ഥത കണ്ട് അവളുടെ മനസ്സലിഞ്ഞു. ഇങ്ങനെ പോവുകയാണെങ്കിൽ കല്യാണ ദിവസം ആകുമ്പോഴേക്കും അവൾക്ക് എന്നോട് ശരിക്കും പ്രേമം തോന്നി തുടങ്ങും. എന്ത് ചെയ്തിട്ടാണെങ്കിലും അവളുടെ ശ്രദ്ധ ആ കേസിൽ നിന്ന് അകറ്റി നിർത്തിയാൽ മതി. കല്യാണം അങ്ങ് അടുത്തില്ലേ, ഇനി അവൾക്ക് ഒന്നിനും സമയം ഉണ്ടാവില്ല. കല്യാണം കഴിഞ്ഞാ പിന്നെ